السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سنها بهمان نرنج مؤمنين لي أنجينا لي رندائرتي بطن بدني يوئي خطبا. اللهم أكرمنا، അള്ളാഹുവേനി ഞങ്ങളെ ഉത്കൃഷ്ടരാക്കണം എന്ന പ്രമേയമാണ് പ്രതിപാദിക്കുന്നത്. ആമുഖമായി തഖ്വ വസിയത്ത്, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ് എന്ന ഖുർആനിക സൂക്തമാണ്. മുഅ്മിനീങ്ങളെ, അള്ളാഹു അത്യുദാരമായ ചില നാമങ്ങൾ കൊണ്ടും അതിമഹത്തരമായ ചില വിശേഷണങ്ങൾ കൊണ്ടും അവനെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ദുൽജലാലി വൽ ഇക്രാം എന്നത് ആ നാമങ്ങളിലേറെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു പറഞ്ഞു, തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്രാം, മഹോന്നതനും അത്യുദാരനുമായ തങ്ങളുടെ നാഥന്റെ നാമം അനുഗ്രഹപൂർണമാണെന്ന്. ദുൽജലാലി വൽ ഇക്രാം എന്ന ഈ നാമം അള്ളാഹു വിളിച്ചാൽ ഉത്തരം നൽകുന്ന, ചോദിച്ചാൽ മറുപടി നൽകുന്ന അവന്റെ അതിവിശിഷ്ട നാമങ്ങളിൽ അസ്മാഉൽ ഹുസ്നയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഞാൻ പ്രവാചകനോടൊപ്പം ഒരു ദിവസം ഇരിക്കുകയായിരുന്നു. അന്നേരം ഒരാൾ പള്ളിയിൽ നിസ്കരിക്കുന്നുമുണ്ടായിരുന്നു. അത്തഹിയാത്തിലിരുന്ന അദ്ദേഹം പ്രാർത്ഥിച്ചു, اللهم اني اسالك بان لك الحمد لا اله الا انت المنان بديع السماوات والارض يا ذا الجلال والاكرام يا حي يا قيوم اني اسالك. അല്ലാഹുവേ, സർവസ്തുതികളുടെയും അധിപനായ നിന്നോട് ഞാൻ ചോദിക്കുന്നു, കരുണാർദ്രനായ നീയല്ലാതെ ഒരു ആരാധ്യനില്ല. ആകാശഭൂമികൾ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണു നീ. അത്യുന്നതനും ഉദാരനുമാണു നീ. എപ്പോഴും ജീവിച്ചിരിക്കുന്നവനും കാര്യങ്ങൾ നിറവേറ്റുന്നവനുമാണു നീ. നിന്നോടു ഞാൻ ചോദിക്കുന്നുവെന്ന് ഇത് കേട്ടപ്പോൾ പ്രവാചകർ പ്രതിവചിച്ചു അത്രേ. വല്ലദീ നഫ്സീ ബിയദി ലഖദ് ദഅല്ലാഹ ബിസ്മിഹിൽ അലീം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ വഇദാ സുഇല ബിഹി അഅ്ത്വാ. എന്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന അള്ളാഹു തന്നെ ശബദം, അള്ളാഹുവിന്റെ അതിമഹത്തായ നാമമാണ് ഈ മനുഷ്യൻ ഉരുവിട്ടിരിക്കുന്നത്. ആ നാമത്തിൽ വിളിക്കപ്പെട്ടാൽ അള്ളാഹു മറുപടി നൽകും, ആ നാമം കൊണ്ട് ചോദിക്കപ്പെട്ടാൽ അള്ളാഹു അത് നിറവേറ്റിയിരിക്കുമെന്ന്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്ത ശേഷം അള്ളാഹുമ്മ അൻതസ് സലാം ومنك السلام تباركت يا ذا الجلال والاكرام اللهവേ നീയാണ് രക്ഷ, രക്ഷയുടെ ഉറവിടവും നീയാണ്. അത്യുന്നതനും ഉദാരനുമായ രക്ഷിതാവേ, നീ അനുഗ്രഹപൂർണരായിരിക്കുന്നു എന്ന് പറയാറുണ്ടായിരുന്നുവത്രേ. ഈ നാമം കൊണ്ട് അല്ലാഹുവിനോട് ധാരാളമായി ചോദിക്കാൻ, യാ ദൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെ മുൻനിർത്തി അല്ലാഹുവിനോട് നിരന്തരമായി ചോദിക്കാൻ പ്രവാചകർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, അലില്ലൂ ബിയാ ദൽ ജലാലി വൽ ഇക്രാം, യാ ദൽ ജലാലി വൽ ഇക്രാം എന്ന നാമം കൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ നിരന്തരമായി ചോദിക്കുക എന്ന്. മുഅ്മിനീങ്ങളെ, അല്ലാഹു അങ്ങേയറ്റം ഉദാരനാണ്. തന്റെ അടിമകളായ മലക്കുകളെ അവൻ ആദരിച്ചതും, ഇബാദുൻ മുക്രമൂൻ ബഹുവന്യ ദാസന്മാരെന്ന് മലക്കുകളെ പൊതുവയും, ആ മലക്കുകളിൽ ചിലരെ കിറാമിം ബററ ബഹുമാന്യരും പുണ്യവാന്മാരും എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചതും ഈ ആദരവിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിനെയും അല്ലാഹു ആദരിച്ചു. അല്ലാഹു പറഞ്ഞു, ഇന്നഹു ലഖുർആനുൻ കരീം, നിശ്ചയം വിശിഷ്ടമായ ആദരണീയമായ ഖുർആനാണിതെന്ന്. ആ ഗ്രന്ഥത്തെ അല്ലാഹു അതിമഹത്തരമായ ഏടുകളിൽ സംവിധാനിച്ചു, ആദരണീയമായ ഏടുകളിൽ. അല്ലാഹു പറഞ്ഞു, ഫീ സുഹുഫിം മുകർറമ മർഫൂഅതിം മുതഹറ
സമാദരണീയവും സംശുദ്ധവും സമുന്നതവുമായ ചില ഏടുകളിലാണ് ആ ഗ്രന്ഥം സംവിധാനിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മുഅ്മിനീങ്ങളെ തന്റെ പ്രവാചകരോട് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു അങ്ങേയറ്റം ആദരവും ബഹുമാനവും കാണിച്ചു. പുണ്യനബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, വിശുദ്ധ ഖുർആൻ സമാദരണീയനായ ഒരു ദൂതൻ പാരായണം ചെയ്യുന്ന വചനങ്ങളാണെന്ന്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ രാവിൽ ബുറാഖിലേറുമ്പോൾ കൂടെയുണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ബുറാഖിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അത്രേ മാ റഖിബക അഹദുൻ അക്രമു അലല്ലാഹി മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിങ്കൽ തിരുപ്രവാചകരോളം ആദരണീയനായ ഒരാളെയും ഇന്നുവരെ നീ വഹിച്ചിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. തിരുനബിയോളം ആദരണീയനായ ഒരു വ്യക്തിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടേയില്ല എന്ന്. മാത്രമല്ല മാനവകുലത്തെ ഒന്നടങ്കം അള്ളാഹു ആദരിക്കുകയും അവരോട് നന്മ ചെയ്യുകയും അവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്തു. അള്ളാഹു പറഞ്ഞു, വലഖദ് കറംനാ ബനീ ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. നിശ്ചയം മനുഷ്യരെ നാം ആദരിക്കുകയും കടലിലും കരയിലും നാം അവരെ വാഹനത്തിലേറ്റുകയും ഉത്തമമായവയിൽ നിന്ന് അവർക്ക് ഉപജീവന മാർഗമേകുകയും നാം പടച്ച മിക്ക സൃഷ്ടികളെക്കാളും മനുഷ്യരെ നാം ഉത്കൃഷ്ടരാക്കുകയും ചെയ്തുവെന്ന്. മുഅ്മിനീങ്ങളെ, തന്നെ ഭയപ്പെടുന്നവരെയും വഴിപ്പെടുന്നവരെയും തന്റെ പ്രീതി കാംക്ഷിക്കുന്നവരെയും അള്ളാഹു ആദരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകർ ചോദിക്കപ്പെട്ടുവത്രേ ഏറ്റവും ആദരണീയനായ വ്യക്തി ആരാണ്? പ്രവാചകർ പറഞ്ഞു, അത്ഖാഹും ലില്ലാഹ്, അള്ളാഹുവിങ്കൽ ഏറ്റവും ആദരണീയൻ, അവരിൽ ഏറ്റവും തഖ്വയുള്ളവനാണെന്ന്. സൂക്ഷ്മതയുള്ളവനെ അള്ളാഹു ജീവിത മാർഗങ്ങളിൽ വിശാലത ചെയ്തുകൊണ്ടും ആയുസ്സിൽ ബറക്കത്ത് നൽകിക്കൊണ്ടും ആദരിക്കുക തന്നെ ചെയ്യും. പരലോകത്ത് അതിനു പുറമെ മഹത്തായ പ്രതിഫലവും പാപമോചനവും അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യും. മുഅ്മിനീങ്ങളെ, നിസ്കാരത്തിനു വേണ്ടി പൂർണ്ണമായി വുളൂ ചെയ്യുകയും നിസ്കാരം പള്ളികളിൽ വെച്ചു തന്നെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്ന അടിമകളെ അള്ളാഹു ആദരിക്കും. തൃപ്തിയും സ്വീകാര്യതയും അത്യുന്നത സ്ഥാനവും അവർക്ക് അള്ളാഹു ഓശാരമായി നൽകുമെന്നും പ്രവാചകർ പറഞ്ഞു. അവിടെ നിന്ന് പറയുന്നു, മൻ തവല്ലാ ഫീ ബൈതിഹി ഫഅഹ്സന അൽവുളു ഥുമ്മ അത്തൽ മസ്ജിദ് ഫഹുവ സായിറുല്ലാഹ് വഹഖുൻ അലൽ മസൂരി അൻ യുക്രിമ സായിർ. ഒരാൾ വീട്ടിൽ വെച്ച് നല്ല രീതിയിൽ വുളു ചെയ്യുകയും ശേഷം പള്ളിയിൽ പോവുകയും ചെയ്താൽ അവൻ അള്ളാഹുവിന്റെ അതിഥിയാണ്, അള്ളാഹുവിനെയാണ് അവൻ സന്ദർശിക്കുന്നത്. ആ അതിഥിയെ ആദരിക്കുക എന്നത് ആതിഥേയന്റെ ഉത്തരവാദിത്വമാണെന്ന്. മുഅ്മിനീങ്ങളെ, വായിക്കുകയും പഠനം നടത്തുകയും ചെയ്യുന്ന ആളുകളെയും അള്ളാഹു ആദരിക്കുകയും ഇക്രാം നൽകുകയും ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. താങ്കൾ വായിക്കുക, താങ്കളുടെ നാഥൻ അത്യാദരണീയനാണെന്ന്. അതുകൊണ്ട് വായിക്കുന്നവരെ അള്ളാഹു മഹാന്മാരാക്കും, അവർക്ക് ഉന്നത സ്ഥാനങ്ങൾ നൽകും, ഇരട്ടി പ്രതിഫലവും അള്ളാഹു നൽകും. അപ്രകാരം മറ്റൊരു പ്രധാനപ്പെട്ട ആരാധന പ്രാർത്ഥനയാണ്. പ്രവാചകർ പറഞ്ഞു, ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി മിന ദുആ, അല്ലാഹുവിങ്കൽ പ്രാർത്ഥനയോളം മഹത്തരമായ മറ്റൊരു ആരാധനയില്ലെന്ന്, മറ്റൊരു കാര്യമില്ലെന്ന്. ആരല്ലാഹുവിനോട് ചോദിക്കുന്നുവോ അല്ലാഹു അവന് ഉത്തരം നൽകും. അവന്റെ ആഗ്രഹങ്ങൾ അല്ലാഹു സഫലീകരിക്കുകയും ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യും. തന്റെ അടിമകൾ ഉദാരതയും മഹത്വവും ഇക്രാമും പുലർത്തുന്നവരാവണമെന്ന് അള്ളാഹുവിന്റെ ആഗ്രഹമാണ്. ആദരണീയരുടെ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നത് അള്ളാഹുവിന്റെ ആഹ്വാനമാണ്. അതുകൊണ്ടാണ് നാം മാതാപിതാക്കളെ ആദരിക്കണമെന്ന്, അവരെ വഴിപ്പെട്ടും
അവർക്ക് നന്മ പ്രവർത്തിച്ചും നല്ലതു മാത്രം അവരോട് പറഞ്ഞും വേണ്ടത് അവർക്കായി വേണ്ട സമയത്തു ചെലവഴിച്ചും സേവനം ചെയ്തും സന്തോഷം പകർന്നും നാം അവർക്ക് ഇഹ്സാൻ ചെയ്യണമെന്ന് അല്ലാഹു നമ്മോട് പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു, വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാന, തനിക്കല്ലാതെ നിങ്ങൾ ആരാധന അർപ്പിക്കരുതെന്നും മാതാപിതാക്കളോട് ഉദാത്ത സമീപനം പുലർത്തണമെന്നും തങ്ങളുടെ നാഥൻ വിധിച്ചിരിക്കുന്നു. ഇമ്മാ യബ്ലുഗന്ന ഇൻദക കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരിൽ ഒരാളോ ഇരുവരും തന്നെയോ വാർദ്ധക്യപ്രാപ്തരായി നിന്റെ സമീപത്തുണ്ടാകുന്നുവെങ്കിൽ അവരോട് ചേ എന്ന വാക്കുപോലും പറയരുത്, കയർത്തു സംസാരിക്കരുത്, ആദരപൂർണമായ വാക്കുകൾ മാത്രമേ പറയാവൂ എന്നും ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മുഅ്മിനീങ്ങളെ, സമൂഹത്തിലെ പ്രമുഖരെയും മുതിർന്നവരെയും ബഹുമാനിക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഒരു സമൂഹത്തിലെ മാന്യൻ നേതാവ് നിങ്ങളുടെ അടുത്തു വന്നാൽ അവരെ നിങ്ങൾ ആദരിക്കുക എന്ന്. മുതിർന്നവരെ ആദരിക്കലും ബഹുമാനിക്കലും അവരുടെ അധ്വാനങ്ങളെ വിലമതിക്കലും അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളലുമെല്ലാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിശുദ്ധ ഖുർആനിന്റെ വാഹകരെ, ഹാമിലുൽ ഖുർആൻ, ഹാഫിളുകളെ നാം ആദരിക്കുകയും അവരുടെ മഹത്വം അംഗീകരിക്കുകയും വിലമതിക്കുകയും വേണം. ഭരണാധികാരികളെ നാം ആദരിക്കുകയും ആത്മാർത്ഥമായി അവരെ ഇഷ്ടപ്പെടുകയും അവരുടെ ഔന്നത്യം ലോകത്തിന് ബോധ്യപ്പെടുത്തുകയും അവരെ സഹായിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാ ഇക്രാമദി ശൈബത്തിൽ മുസ്ലിം വഹാമിലിൽ ഖുർആൻ ഗൈരിൽ ഗാലി ഫീഹി വൽ ജാഫിഅൻ വഇക്രാമദി ശൈബ് ഇക്രാമദി സുൽത്താനിൽ മുഖസിദ്. വിശ്വാസിയായ വൃദ്ധനെയും പരിധികൾ ലംഘിക്കാത്ത ഹാമിലുൽ ഖുർആനെയും നീതിമാനായ സുൽത്താനെയും ബഹുമാനിക്കുന്നത് അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന്റെ ഭാഗമാണെന്ന്. മുഅ്മിനീങ്ങളെ, നന്മ ചെയ്തും പ്രസന്ന മുഖത്തോടുകൂടെ അവരെ അഭിമുഖീകരിച്ചും മൃദുലമായി സംസാരിച്ചും നല്ല ഭക്ഷണം നൽകിയും നാം നമ്മുടെ അതിഥികളെയും അയൽവാസികളെയും ആദരിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറ വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ആദരിക്കട്ടെ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അതിഥിയെ ആദരിക്കട്ടെ എന്ന്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ അതിഥികളെയും കൂട്ടുകാരെയും ഏറെ ബഹുമാനിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് പറയുമായിരുന്നുവത്രേ, എനിക്ക് ഏറ്റവും ആദരണീയൻ എന്റെ കൂട്ടുകാരനാണെന്ന്. കൂട്ടുകാർക്ക് ആദരം നൽകുന്നതിന്റെ ഭാഗമാണ് അവരെ വേണ്ട വിധം പരിഗണിക്കുന്നതും അവർക്ക് ഇരിപ്പിടം ഒരുക്കി കൊടുക്കുന്നതും. പ്രവാചകർ പറഞ്ഞു, ഇദാ ജാ അഹദുക്കും ഇലാ മജ്ലിസ് ഫഊസി അലാ ഫൽയജ്ലിസ് ഫഇന്നഹ കറാമത്തുൻ അക്രമഹുല്ലാഹു ബിഹാ വഅഖൂഹുൽ മുസ്ലിം. നിങ്ങളിൽ ആരെങ്കിലും ഒരു സദസ്സിൽ കടന്നു വന്നപ്പോൾ അയാൾക്കു വേണ്ടി അവിടെ ഇരിപ്പിടം സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ അയാൾ അവിടെ ഇരുന്നു കൊള്ളട്ടെ, കാരണം ആ ഇരിപ്പിടം അല്ലാഹുവും ആ വന്ന വ്യക്തിയുടെ കൂട്ടുകാരനും ഇദ്ദേഹത്തിനു വേണ്ടി ഒരുക്കിയ ആദരമാണെന്ന്. മുഅ്മിനീങ്ങളെ, തന്നെ വഴിപ്പെടുന്നവരെ അല്ലാഹു സുരലോക സ്വർഗപ്രവേശം കൊണ്ടാദരിക്കും. സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞല്ലോ, ഉലൈക ഫീ ജന്നാതിൻ മുക്രമൂൻ, അവർ സ്വർഗീയാരാമങ്ങളിൽ സമാദരണീയരായിരിക്കുമെന്ന്. അഥവാ വിവിധ അനുഗ്രഹാഡംബരങ്ങളാൽ അല്ലാഹു അവരെ ആദരിച്ചു കൊണ്ടേയിരിക്കും. സുഖ സന്തോഷങ്ങൾ പരിധിയില്ലാതെ അല്ലാഹു അവർക്ക് നൽകുകയും ചെയ്യും. അല്ലാഹു പറഞ്ഞു, ഉലൈക ലഹും റിസ്ഖും മഅലൂം ഫവാകിഹു വഹും മുക്രമൂൻ ഫീ ജന്നാതിൻ നഈം അലാ സുറുരിം മുതഖാബിലീൻ. അവർക്ക് അഥവാ മുഅ്മിനീങ്ങൾക്ക്
അറിയപ്പെട്ട റിസ്ക്കുകൾ അള്ളാഹു നൽകും. പഴവർഗങ്ങളും ഉണ്ടാകും. സുഖാനുഗ്രഹത്തിന്റെ ഉദ്യാനങ്ങളിൽ ആദരണീയരായി കട്ടിലുകളിൽ മുഖാമുഖം കഴിയുകയാണ് അവരെന്ന് സ്വർഗവാസികളെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. അള്ളാഹുവിനെ വഴിപ്പെട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകൾ അനുധാവനം ചെയ്തും നമുക്ക് അള്ളാഹുവിന്റെ ആദരം നേടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.